ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ വളരെ സുപരിചിതമായ വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ധ്യാന ചിന്തകൾ ആരംഭിക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 10:34-35 വായിച്ചു കേൾക്കാം. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. ഈ സംഭവം അറിയാത്ത ആരും തന്നെ ഈ യോഗത്തിൽ കാണത്തില്ല. ഇവിടെ നിന്നോണ്ട് എന്ന് പറയാനാണ് കർത്താവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ബോധ്യം. എല്ലാ പ്രസംഗങ്ങൾക്കും നടുവിലും ദൈവ നിയോഗങ്ങളും ദൈവിക ബോധ്യങ്ങളും ഉണ്ട്. ആര് ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റാലും ആ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ആ ദൈവദാസൻ്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം നിങ്ങൾക്ക് കൈമാറാനാണ് ഈ ആത്മീക ദൂത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അവിടെയാണ് കർത്താവിൻ്റെ ഉള്ളു കൊതിക്കുന്നത്. കൊയ്ത്തു വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരന് വേണ്ടി അപേക്ഷിക്കാൻ യേശു പഠിപ്പിക്കുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ 12 പേരെ കൊണ്ട് ശിശുവൃന്ദങ്ങൾ ഒതുങ്ങി, പിന്നെ അത് 70 ആയി, പിന്നെ എണ്ണിത്തീരാൻ കഴിയുന്നതിലും അപ്പുറമായി. അങ്ങനെ ശുശ്രൂഷകളുടെ മിനിസ്ട്രിയുടെ സ്ട്രക്ചറും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് 100 കുടുക്കു ചോദ്യങ്ങളും കുരുക്കു ചോദ്യങ്ങളും യേശുവിൻ്റെ മുമ്പിൽ വന്നു. വാക്കിൽ കൊടുക്കേണ്ടതിന്, പ്രവൃത്തിയിൽ കൊടുക്കേണ്ടതിന്, ശുശ്രൂഷയിൽ കൊടുക്കേണ്ടതിന് പല നിഗൂഢ പദ്ധതികളും കർത്താവിൻ്റെ മുമ്പിൽ വന്നു, നമ്മുടെ മുമ്പിലും വരുന്നു. എന്നാൽ ദൈവത്തിൻ സ്തോത്രം, ന്യായശാസ്ത്രിമാരിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് കർത്താവിനോട് ചോദിച്ചു, ദൈവത്തിന് സ്തോത്രം, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. ന്യായശാസ്ത്രി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്നവൻ. അന്നേരം അവനോട് യേശു ചോദിച്ചു, ന്യായപ്രമാണ പുസ്തകത്തിൽ നീ എന്ത് വായിക്കുന്നു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം, മാത്രമല്ല കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. ഉടനെ കർത്താവ് പറഞ്ഞു, നീ അത് പാലിച്ചോ, നീ ജീവിക്കും. പിന്നെ അവൻ ഒന്നുകൂടെ ഹല്ലേലൂയ ഒരു പടിയുടെ കയറി കർത്താവിനോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹമി, അവൻ തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് ഹമി എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് കർത്താവിനോട് ഹമി ചോദിക്കുക. ഹമി അവൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് കർത്താവ് ഒരു ഹമി ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഹമി സ്തോത്രം. എന്തിനാ അവൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അവൻ്റെ ഉള്ളത്തിൽ കൊടുക്കാൻ. അങ്ങനെ കർത്താവ് പറഞ്ഞ ഒരു സംഭവത്തെയാണ് അതിനകത്തു നിന്നാണ് ഒരു വാക്യം നമ്മൾ വായിക്കാനായിട്ട് ഇടയായത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ, യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള ദൂരം 27 കിലോമീറ്ററാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മി യെരിഹോ എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരുടെ താമസ സ്ഥലമാണ്. വേദപണ്ഡിതാക്കളുടെ നിഗമനം 12,000-ത്തിലധികം പുരോഹിതന്മാർ പാർക്കുന്ന സ്ഥലമാണ് യെരിഹോവ്. ദൈവത്തിന് സ്തോത്രം. ഈന്തപ്പനകളുടെ നാടാ. യെരൂശലേമിൽ നിന്ന് 27 കിലോമീറ്റർ കുത്തനെ പോകുന്ന വഴിയാണ്. ഏറ്റവും കൂടുതൽ പിടിച്ചുപറിക്കാരും കള്ളന്മാരും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ വഴിക്ക് രക്തപാത എന്നൊരു പേരുണ്ട് വേദപണ്ഡിതാക്കളുടെ ഇടയിൽ. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഊറ്റിക്കുടിക്കുന്ന ആൾക്കാർ. അതിലെ പുരോഹിതന്മാർ എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്. 12,000-ത്തോളം പുരോഹിതന്മാരുടെ ഗണം. ആ ദൈവത്തിന് സ്തോത്രം, പാർക്കുന്നിടമായതുകൊണ്ട് ആ വഴിയിൽ കൂടെ എപ്പോഴും ജനസഞ്ചാരമുണ്ട്. പക്ഷേ കള്ളന്മാർ പിടിച്ചുപറിക്കാർ പതിയിരിക്കുന്നൊരു സ്ഥലമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ ബൈബിൾ പറയുക, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഞാനൊരു ദൂത നിങ്ങളോട് പറയാം, ചില കാര്യങ്ങളിൽ അകപ്പെട്ടാൽ അകപ്പെട്ടതാ. അകപ്പെടുക എന്ന പദത്തിന് മറ്റൊരു പദം കൂടെ ഉണ്ട്, കുടുങ്ങിപ്പോകുക. സ്തോത്രം. അവൻ കുടുങ്ങിപ്പോയപ്പോൾ അവൻ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർ അവൻ്റെ വസ്ത്രമഴിച്ചെടുത്തു, അവൻ അണിഞ്ഞതെല്ലാം അഴിച്ചു മാറ്റി. 2, ഉണങ്ങാത്ത മുറിവുകളേൽപ്പിച്ചവന്. 3, അവൻ്റെ ശക്തിയെ ചോർത്തിക്കളഞ്ഞു, അർത്ഥപ്രാണനായി വഴിയിലിട്ട് കളഞ്ഞു.
ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, കുടുങ്ങിയ കുടുങ്ങിയത, കുരുങ്ങിയ കുരുങ്ങിയത. പക്ഷേ ഇവിടെ ഒരു പദം വായിച്ചു കേട്ടു, അവൻ അവൻ്റെ അരികിലെത്തി. ആരാരുടെ അരികിലെത്തി? ഹാ, കർത്താവ് ഉപമ പറയുന്നതിനകത്ത് സ്തോത്രം മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ശമരിയാക്കാരനെ അവതരിപ്പിക്കുക, അവൻ അവരുടെ അടുവിലെത്തി. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, അപഹരിക്കപ്പെട്ടവൻ, മുറിക്കപ്പെട്ടവൻ, മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ കഴിയാത്തവൻ്റെ അടിയിലും വരുന്ന ഒരു ശമരിയാക്കാരനുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അരികിലെത്തി എന്ന് പലയിടത്തും ബൈബിളിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദുഗുതു പറയുകയാണ് ഞാൻ, ഹല്ലേലൂയ, ആർക്കും ഉണക്കാൻ കഴിയാത്ത മുറിവ് നിനക്ക് വീണാലും ആ മുറിവിൽ എണ്ണ പകരുന്നവൻ, വീഞ്ഞു പകരുന്നവൻ ഇതിൻ്റെ ചാരയെ നിൽക്കുകയാണ്. മുറിക്കപ്പെടുന്ന കള്ളന്മാർ ഒരു വശത്ത് വെല്ലുവിളിക്കുമ്പോൾ അവരുടെ മുറിവ് ഉണങ്ങത്തില്ലെന്ന് ചിലർ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ പറയണം, അല്ല, എൻ്റെ മുറിവ് ഉണക്കാൻ കഴിവുള്ളവൻ എൻ്റെ ചാരയെ നിപ്പുണ്ട്. ഹല്ലേലൂയ. മനുഷ്യ ജീവിതത്തിൽ മുറിവുണ്ടാകാറുണ്ടോ? ഉണ്ട്. മുറിക്കപ്പെടാറുണ്ടോ? ഉണ്ട്. ഒരപ്പനും അമ്മയും കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നു. അവരെൻ്റെ മുമ്പിൽ വന്ന് വാവിട്ട് കരയാൻ തുടങ്ങി. പാസ്റ്റർ, പാസ്റ്റർ, എനിക്ക് മൂന്നാം പിള്ളേരെ തന്നു. മൂത്തവൻ അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. രണ്ടാമത്തവൻ കാനഡയിലെ കാൽഗറിയിലാണ്. മൂന്നാമത്തവൻ ഇവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ 200,000+ രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നൊരു പേപ്പർ വന്നു, ഇളയ മകൻ കൊണ്ട് അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്ന് ഒരു കേസ് ഫയൽ ചെയ്തു. അപ്പനും അമ്മയോട് പറഞ്ഞു, പാസ്റ്റർ, മൂത്ത മോൻ്റെ വീട്ടിൽ അമേരിക്കയിൽ ഞാൻ പോയിട്ടുണ്ട്. പൈസ കുഞ്ഞുങ്ങൾ തട്ടിക്കളിക്കുന്ന വീടാണ്. കാൽഗറിയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ പണത്തിനൊരു കുറവില്ല. ഇളയ മോൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മൂന്ന് മക്കളെ നൊന്ത് പ്രസവിച്ച് ഇവർക്ക് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ആയ സമയത്ത് സ്വന്തം അപ്പനും അമ്മയ്ക്കുമെതിരെ കേസ് കൊടുക്കുക. അപ്പൻ എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ മനസ്സൊന്നും മുറിഞ്ഞു. ഈ മുറിവോടെ ഞാൻ മരിക്കുമോ? ഞാൻ പറഞ്ഞു, അച്ചായ, ഞാൻ നാളെ ഒരു പ്രസംഗം പ്രസംഗിക്കാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിലൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇതാ, മുറിവിനെ ഉണക്കാൻ എണ്ണയും വീഞ്ഞും പകരുന്ന ഒരു നല്ല ശമരിയാക്കാരൻ. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ പറയുമ്പം ആരോടും തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ മുറിവേറ്റ് ഞാൻ എന്തു തെറ്റു ചെയ്ത് എനിക്കിങ്ങനെ വരാൻ, ഇങ്ങനെ തകർക്കപ്പെടാൻ എന്ത് തെറ്റു ചെയ്തു എന്നൊരു ചോദ്യം നിൻ്റെ മനസ്സിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒന്നേ പറയാനുള്ളൂ, നിന്റെ മുറിവ് കണ്ട് ഒരുവൻ വരുന്നുണ്ട്, നിന്റെ ചാരയെ നിൽക്കുന്നുണ്ട്. അവൻ എന്തിനാ നിന്റെ അടുക്ക വരുന്നത്? നിന്നെ തകർത്തു കളയാനല്ല, നിന്റെ മുറിവിൽ ചിലത് പകരാനുണ്ട്. ആരോടും തുറന്നു പറ, മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഒരു മനുഷ്യൻ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു. കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു, പാസ്റ്റർ, പാസ്റ്റർ, ഞാൻ 134 ദിവസം ഇവിടുത്തെ ജയിലിൽ കടന്നു. ഞാൻ ചോദിച്ചു, എന്താ? ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവൾ നേഴ്സിംഗ് പാസ്സായതാ ഞാൻ അവളെ UK വിട്ട് പഠിപ്പിച്ചു. അവളവിടെ നല്ല രീതിയിൽ ജോലി ചെയ്തു. രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായി. എന്നാൽ നിസ്സാരമായ ഒരു കൊച്ചു വാക്കിനോട് ബന്ധപ്പെട്ട് ആ വാക്ക് വലിയ വിവാദമായി. ഞാനും എൻ്റെ അപ്പനും അമ്മയും 130 ദിവസം ഇരുമ്പഴികൾക്കകത്ത് പാർക്കേണ്ടി വന്നു. അദ്ദേഹം എന്നോട് ചോദിക്കുക, അപ്പ അപ്പ എന്ന് വിളിച്ച് ഓടി വന്ന കുഞ്ഞുങ്ങൾ പോലും എന്തിനാടാ എന്നെ ഫോൺ വിളിക്കുന്നതെന്ന് ചോദിക്കത്തക്കവണ്ണം പ്രാപ്തരായി. ചോദ്യം, ആ മനുഷ്യൻ ചോദിക്കുക, ഈ മുറി ഉണങ്ങോ? ഉണങ്ങോ മുറിവ്?
ആത്മീയ ജീവിതത്തിന് മാറ്റു വർദ്ധിക്കേണ്ട സ്ഥലത്ത് ഏതൊക്കെയോ വാക്കുകൾ അസ്ത്രം പോലെ നിനക്ക് മുറിവ് തന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത് നിന്റെ ചാരെ വരാൻ ഒരാൾ കൊതിക്കുന്നു. അവൻ്റെ കയ്യിൽ എണ്ണയുണ്ട്, അവൻ്റെ കയ്യിൽ വീഞ്ഞുണ്ട്. നിന്നെ കയറ്റിക്കൊണ്ട് പോകേണ്ട വാഹന മൃഗം അവൻ്റെ കൂടെ ഉണ്ട്. ഞാനൊരു ദൂത് പറയുക, എത്തിക്കാനിടത്തും നിന്നെ എത്തിക്കാൻ ഉപേക്ഷിച്ച് പോയ നിന്റെ ചാരെ ആരോടും പറയാ. ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ഉണങ്ങാത്ത മുറിവുകളുടെ മേൽ ഒരു പകർച്ച നടക്കാൻ പോകയാ. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, ഞാനിവിടെ വിവരിച്ച ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല, നൂറ് നൂറ് സംഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ചോദ്യം, ഈ മുറി ഉണങ്ങുമോ? പലപ്പോഴും ആരാധനകളിൽ വാവിട്ട് കരയുക. ഓർത്ത് നോക്കിക്കേ, നമുക്ക് പല വിപത്തുകൾ സംഭവിക്കുമെന്ന് നമ്മൾ പേടിച്ചിട്ടില്ലേ? പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചോ? ഇല്ലല്ലോ. ഞാനൊരു ശുശ്രൂഷകനാണ്, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ശുശ്രൂഷകന്മാർക്ക് പ്രതിസന്ധി ഇല്ലെന്നൊന്നും അല്ല, ധാരാളം പ്രതിസന്ധികളുണ്ട്, അതിനെയൊക്കെ അതിജീവിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ചെന്നപ്പം ആ മനുഷ്യന് ക്യാൻസറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും പല്ല് തേക്കുമ്പം തുപ്പുന്നത് ചോരയായിരുന്നു, ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാന്നറിഞ്ഞു. നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, പക്ഷെ ഞാനത് കേൾക്കുമ്പോൾ രണ്ട് മാസമായിട്ട് ഞാനും പല്ല് തേച്ച് തൂക്കുമ്പം ചോരയാണ് വന്നുകൊണ്ടിരുന്നത്. അകവാള് പറഞ്ഞു പോയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കേൾക്ക, ചില സംഭവങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പം അത് നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ നിങ്ങൾക്കതില്ല. ഞാൻ എന്തിനാ ഇതൊക്കെ ദൂത് പറയുന്നേ? ഇന്ന് മെസ്സേജ് കേൾക്കുന്ന ചിലരോട് പറയാം, നിന്നെ മുറിക്കുവാൻ ചില പതിയിരിപ്പുകൾ ശ്രമിക്കുന്നു. നീ ആ നന്മ ഉണ്ടാക്കിയ നന്മയെ അപഹരിക്കാൻ ചിലർ ശ്രമിക്കുന്നു, നിന്റെ കഴിവിനെ തകർക്കാൻ ശ്രമിക്കുന്നു. എണ്ണ എന്തിനാ മുറിവിൽ പകരാൻ? വീഞ്ഞെന്തിനാ ഇവനെ ഒന്ന് സ്ട്രെങ്ത് ചെയ്യാൻ? ഇവൻ തളർന്നു പോയി, ഇവന് ഒരടി വെക്കാൻ പറ്റുകയല്ല, ഇവന് കരുത്തു പകരാനാ വീഞ്ഞ്. ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയട്ടെ, നിന്റെ അരികിൽ ഒരുവൻ നിൽക്കുന്നു, അവനെ ഒന്ന് തിരിച്ചറിയ. ആർക്കും ഉണക്കാൻ കഴിയാത്ത ആ മുറിപ്പാടുകളിൽ ഇന്ന് അവന് പകരാനുണ്ട്, പകരാനുള്ളത് അവൻ്റെ കയ്യിലുണ്ട്. തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ. നിനക്ക് വിശ്വാസമുണ്ടോ? നീ ഏക്കപ്പെട്ട ആ മുറിവിന് ഉടനെ ഒരു പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ വചന വെളിപ്പാടിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരട്ടെ. ഒത്തിരി ആശയങ്ങൾ അതിനകത്തുണ്ട്, അതിനകത്തെ ഒന്ന് രണ്ട് ആശയങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. ഹല്ലേലൂയ. ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് വരുമ്പം കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഒത്തിരി പേരുടെ ലൈഫ് ഇന്നും അകപ്പെട്ട് കിടക്കുക. പിശാചിൻ്റെ കയ്യിലാകാം, മനുഷ്യൻ്റെ കയ്യിലാകാം, കുരുക്കുകളിലാകാം. പക്ഷേ ഏത് കുരുക്കിൽ നിന്നും പുറത്തിറക്കാൻ കഴിയുന്നവൻ്റെ പേരാ യേശു. ഞാനോട് വെളിപ്പാട് നിങ്ങളോട് പറയാം, ഒരിക്കലും നിങ്ങൾ അഴിയത്തില്ലെന്ന് ചിന്തിച്ചതിനെ പോലും അഴിച്ചു പുറത്തിറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഒരു വൃക്ഷത്തിൽ കാട്ടുവള്ളി ചുറ്റി ചുറ്റി മേപ്പോട്ട് കയറുമ്പം ഓർത്തോണം, ആ വൃക്ഷത്തിൻ്റെ ഓജസ്സും തേജസ്സും ആ കാട്ടുവള്ളി അപഹരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ദൂത് പറയാം, നിന്റെ ലൈഫിനെ ചുറ്റിക്കേറിയ കാട്ടുവള്ളിയുടെ മൂട് പിഴുതുമാറ്റാൻ കഴിയുന്നവനാ ദൈവം. ആരാധിക്കുന്ന നിന്നോട് ഞാൻ ദൂത് പറയട്ടെ, വർഷങ്ങളായി നിന്നെ ചുറ്റി വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ശാപത്തിൻ്റെ വള്ളികൾ, ചില പൈശാചിക വള്ളികൾ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ ഇന്നത്തെ പ്രാർത്ഥനയുടെ നടുവിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്തേ. ആരോടൊക്കെയോ ഹോളി സ്പിരിറ്റ് പറയുന്നു, ഇന്ന് ദൂത് തീരുന്നതിന് മുമ്പ് നിനക്കൊരു വിടുതലുണ്ട്.
ഒരിക്കൽ ഞാനൊരു രാജ്യത്ത് ദൈവവചനം പറയാൻ പോയ സമയത്ത് അവിടുത്തെ പാസ്റ്റർ ഭവനത്തിനകത്ത് തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി. ഫുഡ് കഴിക്കാൻ പോയപ്പം ആ വീട്ടിലെ പാസ്റ്റർ പറഞ്ഞു, ആ ഒരു മോളെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ മോൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നതാ, ഈ മോൾക്ക് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ നല്ല സ്വപ്നങ്ങൾ കിട്ടും, ഉറങ്ങാൻ കിടന്നാൽ വെളിപ്പാടുകൾ കാണും, ഉറങ്ങാൻ കിടന്നാൽ ദൈവിക ശബ്ദങ്ങൾ കേൾക്കും, ഹല്ലേലൂയ എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം, ഹല്ലേലൂയ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം സ്തോത്രം കൂടെ എന്നോട് വിവരിച്ചു പറഞ്ഞു. ആ വിവരിച്ച കാര്യം ഇങ്ങനെയാ, ഒരു ദിവസം രാത്രി ഈ മോൾ ഉറങ്ങുമ്പോൾ അവളൊരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതായിരുന്നു, ഹല്ലേലൂയ ഒത്തിരി ആൾക്കാർ ഹല്ലേലൂയ മരിച്ചു കിടക്കുന്നു. ആ കൂട്ടത്തിൽ ആ ചർച്ചിൽ വരുന്ന ഒരു ബ്രദറും കുടുംബവും മരിച്ചു കിടക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, ആ പെൺകുട്ടി പെട്ടെന്ന് ഹല്ലേലൂയ ഡാഡിയെ വിളിച്ചുണർത്തി. 2 മണിയായപ്പോൾ, ഡാഡി നമ്മുടെ ഫെലോ കൂട്ടായ്മയിൽ വരുന്ന ഒരു ബ്രദറും കുടുംബവും ഒത്തിരി ശവങ്ങൾക്കിടയിൽ കിടക്കുന്നു, ഡാഡി പ്രാർത്ഥിക്കണം. അദ്ദേഹം പെട്ടെന്ന് മോള് കാണുന്ന സ്വപ്നത്തിൽ വിശ്വാസമുള്ള അപ്പനായതുകൊണ്ട് അടുത്തുള്ള ആൾക്കാരെ എല്ലാം അറിയിച്ചു. അവരുടെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ 4 മണി 5 മണി ആയ സമയത്ത് സ്തോത്രം ആ ബ്രദറിൻ്റെ വീട്ടിലോട്ട് വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചു, ബ്രദർ ഹല്ലേലൂയ സ്തോത്രം, ബ്രദർ ഇന്ന് ജോലിക്ക് പോകരുത്, ഇവിടെ പ്രാർത്ഥിക്കാൻ വരണം. അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് പോകാൻ ഇരിക്കാൻ പറ്റത്തില്ല, കാരണം ഞാനൊരു ആമി സ്തോത്രം പല രാജ്യങ്ങളിലുള്ളൊരു കമ്പനിയുടെ ഭാഗമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്, അത് 2-3 ദിവസം കൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലേ, ഉൾക്കടലിലെ ഷിപ്പിലാണ് ആ പ്രോഗ്രാം. അതിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഗിഫ്റ്റ് കിട്ടും, ആമി വൗച്ചർ കാർഡുകൾ തരും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയാ, ഞങ്ങൾ 15 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസാണ് ഞാനും വൈഫും പോകാൻ ഇറങ്ങുക. അദ്ദേഹം പറഞ്ഞു, അല്ല ഹല്ലേലൂയ പോകരുതേ, ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കണം. അതെന്താ, മോളൊരു സ്വപ്നം കണ്ട അങ്കിളെ, അങ്കിള് പ്രാർത്ഥിച്ചാൽ മതി, അല്ലേ എൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞു. ആ വാക്കിനെ തിരസ്കരിച്ചുകൊണ്ട് പെട്ടി പാക്ക് ചെയ്ത് താൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പം കേരളം ഉണർന്നിട്ടില്ല. രാവിലെ കേരളത്തിൽ നിന്നൊരു ഫോൺ കോൾ ആ വീട്ടിൽ വന്നു. വാമി റൂം പൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്, ലാൻഡ് ഫോൺ ശബ്ദിച്ചു. അദ്ദേഹം അകത്ത് കയറി ഫോൺ എടുത്തപ്പം കേരളത്തിൽ നിന്നൊരു ദൈവദാസനാണ്. അദ്ദേഹത്തെ ഇവരെ പരിചയമുള്ള വിളിച്ചിട്ട് പറയാം, എന്താ പാസ്റ്ററെ വിളിച്ചേ, മരണത്തിലേക്ക് നടക്കരുതെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അദ്ദേഹം പോക്ക് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അദ്ദേഹം റൂം പൂട്ടി ഫോൺ ഓഫ് ചെയ്ത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഒരു കൊച്ചൊരു സ്വപ്നം കണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം. രാവിലെ 11 മണിയായപ്പോൾ ഒരു ബ്രദറെ വിളിച്ച് വന്ന് TV ഓൺ ചെയ്ത് ഒരു വാർത്ത, അമ്മേ ദൈവത്തിൻ്റെ സ്തോത്രം, അമ്മേ കരയിൽ നിന്ന് ഒരു ബോട്ടിൽ ഉൾക്കടലിലെ ഷിപ്പിലേക്ക് പോയ ബോട്ട് വഴിപത്യത്തിൽ മുങ്ങി, 48 ഡെഡ് ബോഡി എടുത്ത് കരയ്ക്കിട്ടു, 2 കണ്ടേനി, പക്ഷേ മടക്കി താടാന്ന് പറയുന്ന ഒരു കുഞ്ഞവിടെ ഉണ്ടായിരുന്നു.